Hi, ellavarkkum namaskaram. Appo nammude baking class inde video ilkku swagatham. Appo inna plum cake inde video aanu ṭa cheyanathu. Allende nammude sadhana cream cake allenge easy cake angane onnalla. Endayin Christmas cake alle varunathu. Plum cake ilum oru pratheka taste enneyana nammude cream cake thirana pole kaikkana pole thanneyalla. Plum cake namukku chaayikku kulikku nalla taste aanu ṭa. Appo enikku koodathil ishtathaanu chadhilum madhuram ee cream cake inde pole allallo. പാത്രത്തിനുള്ള മധുരം ഉണ്ടാവുള്ള പിന്നെ ചെറുത് ഈ ഒരു ഷുഗർ കാരമലിൻ്റെ ആ കയ്പും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതേപോലെ വേവിക്കാൻ കുറച്ചധികം സമയമെടുക്കും. നമ്മൾ ക്രീം കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കണ പോലെ ഇല്ല, അതിന് 25 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. ഇതിന് ഒരു മണിക്കൂർ എടുക്കൂട്ടാം. അതിൽ ചേർക്കണ ഫ്രൂട്ട്സുകൾ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള സമയം കുറയും. അപ്പം അത് എങ്ങനെയായാലും അരമണിക്കൂർ കഴിയാണ്ടൊന്നും വേവില്ല. അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും കുക്കറിലായാലും തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ കൂട്ടുകാരെ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സെയിൽ ചെയ്യുന്ന ഒരാരെങ്കിലും എൻ്റെ കേക്ക് കണ്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യണ രീതി ഇതല്ല കേട്ടോ. ഈ രീതിയിലൊന്നും സെയിൽ ചെയ്യാൻ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. സെയിൽ ചെയ്യണവരെന്ന് പറഞ്ഞാൽ ഷുഗറൊന്നും കാരമൽ ചെയ്തിട്ടാവില്ല. ചെയ്യേണ്ടത് കാരമലിൻ്റെ എസൻസ് പോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. 50 രൂപയും കൂടെ ഉള്ള അതിൽ നിന്ന് അത് അത്യാവശ്യം വലിയൊരു കുപ്പി തന്നെയാണ്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കാരമൽ ചെയ്തതിൻ്റെ ടേസ്റ്റ് നമ്മുടെ പ്ലം കേക്കിൽ കിട്ടും. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അത് പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും അങ്ങനെ എല്ലാതും ബട്ടറല്ല പിന്നെ അതിൽ ചേർക്കുക. ബട്ടർ ഓയിലൊക്കെ ആണെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ നഷ്ടമാണ്. മാർജാരി അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമാണ്. അതുകൊണ്ട് ഡാൾഡയുടെ ഒക്കെ പോലെയാണ് കേട്ടോ അതും. അപ്പം ഏകദേശം കാണുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം അതൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ആ രീതിയിലുള്ള ഇതന്നെ ചെയ്താൽ മതി. എൻ്റെ രീതിയിൽ ചെയ്യണത് നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ട് ഈ രീതിയിൽ ചെയ്ത അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഹെൽത്തിയാണ്. ഹെൽത്തി വെച്ചാൽ പഞ്ചസാരയുടെ ഒരു ഇതുണ്ടാവും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതേപോലെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവർക്ക് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ അടുത്ത ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്രിസ്മസിന് എന്തായാലും എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും തോന്നില്ല എന്ന് വെച്ചാൽ വയ്യാണ്ടിരുന്നില്ല. ഞാൻ ആ രീതിയിലൊക്കെ ചെയ്യണം, ചെയ്ത് കാണിക്കണം, കുറച്ച് സെയിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഇപ്പം ഞാൻ എന്തായാലും സെയിൽ ചെയ്യണില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അത്ര അടുത്ത കൂട്ടുകാരികൾ മാത്രം പറഞ്ഞാൽ മാത്രം ഒന്ന് രണ്ട് കേക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നമ്മൾ സെയിൽ ചെയ്യണ ആ ഒരു രീതിയിലൊന്നല്ല, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ കിട്ടാനല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക അത് കാരണം. അപ്പം ഇത്രയ്ക്കൊക്കെ വിശേഷങ്ങളാണ് പ്ലം കേക്കിനെ കുറിച്ചുള്ളൂ. പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വേവിക്കാൻ കുറച്ചധികം ടൈം എടുക്കും. അത് മാത്രമേ ഇതിലൊരു പ്രത്യേകതയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററി നല്ല തിക്കായിരിക്കും. അതിൻ്റെ ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലായിടത്തും നടുവിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കൂട്ടുകാർ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഫ്രൂട്ടി ഇല്ലേ, ഫ്രൂട്ടി വാങ്ങിക്കാൻ കിട്ടും. 10 രൂപയുടെ ഒരു കുപ്പിയൊക്കെ കിട്ടില്ലേ, അതിലാണ് ഞാൻ സോക്ക് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ ചെയ്യാം, സ്കാഷിൽ ചെയ്യാം, മുന്തിരി ജ്യൂസിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കിസ്മിസ്, അതേപോലെ ടൂട്ടി ഫ്രൂട്ടി രണ്ടോ മൂന്നോ കളർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറി ഇത്രയ്ക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1.5 കപ്പ് പൊടി എടുക്കുമ്പോൾ 1.5 കപ്പ് തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ചേർക്കാൻ പാടില്ല, അത് കൂടുതൽ ചേർക്കാൻ പാടില്ല കേട്ടോ. പഞ്ചസാര 1.5 കപ്പ് കാരമൽ ചെയ്യാം. ആദ്യം ചെറിയ തേലിടുക, ഒന്ന് ഇതായി വരുമ്പോൾ തീ കൂട്ടി കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ വെള്ളം ഒഴിക്കണവർക്ക് ഒഴിക്കുക, ഇനിയിപ്പോൾ നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം. അത് കാരമലായി വരുമ്പോൾ എല്ലാം ഇതൊന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കളർ വ്യത്യാസം വരും. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം തന്നെ, 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് നീങ്ങി നോയിച്ചോളൂ, മുകളിലേക്ക് ഇങ്ങനെ തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാറ്ററി ക്യാമറമേക്ക് ഒന്നും അവി അടിച്ചു കേട്ടോ. അപ്പോൾ ബാറ്ററി ഒക്കെ ഒന്ന് ലൂസാവും, നമ്മുടെ കാരമലൊന്ന് ലൂസാവും, അതൊന്നും പിടിക്കാനില്ല. നമ്മുടെ പഞ്ചസാരയും ഒന്ന് കട്ടയാവും. പിന്നെ വീണ്ടും തിളപ്പിച്ച് ആ പഞ്ചസാര ഒന്ന് അലിയിച്ച് വരുമ്പോഴേക്കും കറക്റ്റ് ഒന്ന് കുറുകി പാകമായിട്ടുണ്ടാവും. പിന്നെ ഇരുന്നൊന്ന് ചൂടാറുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ബ്ലാക്ക് കളറായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല കളറായി കിട്ടും. കേക്കിനെ പേടിക്കാനൊന്നുമില്ല. ആദ്യമായിട്ട് കാരമൽ ചെയ്യണവർ ഇപ്പോൾ ശരിയാവില്ലേന്നൊന്നും വിചാരിക്കണം. നമ്മുടെ വീട്ടിലേക്കല്ലേ, ആദ്യം ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ 1.5 കപ്പ് മൈദയിലേക്ക് 1.5 കപ്പ് മാത്രം അളന്ന് ഫ്രൂട്ട്സ് എടുക്കുക കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഒരു 100 ഗ്രാം ബട്ടർ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആകുമ്പോൾ ബട്ടർ ഉപയോഗിക്കാം, നമുക്ക് 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കറുകപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്കായ,
പിന്നെ ജാതിക്കേര ഒരു കാൽ പീസ് കേട്ടോ. ഇത്ര ഇട്ട് ആ പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. പഞ്ചസാരക്ക് പകരം ബ്രൗൺ ഷുഗർ ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തുക. ഇതും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ലോണം മിക്സ് ചെയ്താൽ മതി. ഒരു കാൽ കപ്പ് മാത്രം ഓയിൽ ഒഴിക്കുക. ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത് കേട്ടോ ഓയിൽ. പിന്നെ അതായത് നമ്മുടെ കാരമൽ അരക്കപ്പണിക്ക് ഉണ്ടായിരുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്, അരക്കപ്പ് പഞ്ചസാരയിൽ കാരമൽ ചെയ്തത്, അത് ഒഴിച്ചാൽ മതി. അരക്കപ്പ് തന്നെ ഒഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇത്തിരി കട്ടി ഇത്തിരിയും കൂടി ഒന്ന് കട്ടിയായി പോയി എന്ന് വെച്ചാലും കുഴപ്പമില്ല, നല്ലതാണ്, നമ്മുടെ ബാറ്റർ ഒന്നും കൂടി കട്ടിയായിരിക്കുള്ളൂ ഉള്ളല്ലോ. അപ്പം അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂണ് തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കേക്കിലേക്ക്. എന്നുവെച്ചാൽ സ്പോഞ്ചി ആവുമല്ലോ, ഇത്തിരി കട്ടിയാവുമല്ലേ ചെയ്യേണ്ട ഈ കേക്ക്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ട, ബേക്കിംഗ് സോഡ ചേർക്കേണ്ട, ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താൽ മതി. അത് 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പം അതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം. പിന്നെ എഗ്ഗ് വേണമെങ്കിൽ ഇതിലേക്ക് ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഒന്നിച്ച് വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂണ് വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടിയും വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇങ്ങനെ വേറെ ചെയ്യണമെന്നൊന്നൊരു നിർബന്ധമില്ല, ഒരേ എഗ്ഗ് ആ ബാറ്ററിലേക്ക് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഇങ്ങനെയാകുമ്പോൾ നല്ല ഫ്ലഫി ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തത് കേട്ടോ. അപ്പം ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തോളൂ. പിന്നെ വിസ്ക് ആണെങ്കിൽ മറ്റേലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലോണം അടിച്ചടിച്ചടിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എഗ്ഗ് ഒരു വൈറ്റ് കളർ ആവണ വരെ തന്നെ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മിക്സിയിലാവുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല, മിക്സിയിലായാലും ചെയ്യാട്ടോ. ഞാൻ ആദ്യത്തെയൊക്കെ മിക്സിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുന്നൊക്കെ കേക്കുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം കൂട്ടുകാർക്ക് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. അതേപോലെ ഫ്രൂട്ട്സിൽ കുറച്ച് അരിച്ചെടുത്തിട്ട് ആ ഓറഞ്ച് ജ്യൂസൊക്കെ കളയുക കേട്ടോ. ഒന്ന് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ട് ഒന്ന് മൈദയിൽ കുളിപ്പിച്ചെടുക്കാന്ന് പറയില്ല, അതേപോലെ എടുക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പാ, എന്ത് വേണമെങ്കിലും നമുക്ക് പിസ്ത എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് സോക്ക് ചെയ്യേണ്ടരുത് കേട്ടോ, അണ്ടിപ്പരിപ്പൊന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി ഓറഞ്ചിൻ്റെ തോലില്ല, ആ വെള്ള കളർ പെടാണ്ട് ഓറഞ്ചിൻ്റെ തോല് 1 ടീസ്പൂണോളം ഞാൻ എടുത്ത് ഒരു ജ്യൂസിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ ഞാൻ ഇട്ടത് ചുക്കിൻ്റെ പൊടിയാണ്. ചുക്കിൻ്റെ പൊടിയല്ല, ശരിക്ക് ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അതാണ് 1/4 ടീസ്പൂൺ ചേർക്കേണ്ടത്. അപ്പം ഞാൻ അത് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ചുക്കിൻ്റെ പൊടി ചേർത്തു ഒന്ന് മാത്രം കേട്ടോ. എല്ലാ അതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാനിലേക്ക് ഒഴിക്കുക. ഇത് 1/8 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 1/8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യേണ്ടതാണ് നല്ലത്. എൻ്റെ കയ്യിൽ 7 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഉയരത്തിലേക്ക് വെച്ചു കിട്ടാന്ന് വെച്ചാൽ പൊന്തുന്ന് എനിക്ക് അറിയായിരുന്നു, അത് കാരണം കൊണ്ട് ഞാൻ അതങ്ങനെ വെച്ചു. 8 ഇഞ്ചിൻ്റെ എൻ്റെ കയ്യിൽ ഇല്ല, അത് കാരണം കൊണ്ട് 7 ഇഞ്ചിൻ്റെയാണ് സ്ഥിരമായിട്ട് ചെയ്യണത്. അപ്പം അതിലേക്ക് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ തന്നെ എനിക്ക് വേണ്ടി വന്നു. അപ്പം അതേ 1/4 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഈ ഒരു പരുവാണ്, പക്ഷെ ഉള്ളിൽ ശരിക്കും വെന്തിട്ടില്ല ഈ ഒരു പരുവായപ്പം. അപ്പം ഞാൻ സ്ക്വയർ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടുള്ളൂ, പക്ഷെ എന്നാലും കുറച്ച് നേരം ഇരിക്കണം, കളർ അങ്ങോട്ട് ആവണമല്ലോ ഉള്ളു. അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയൊക്കെ ഞാനൊന്ന് വെച്ചു കൊടുത്തു കേട്ടോ. എന്നുവെച്ചാൽ ഒരു ഭംഗി വേണ്ട ഫോട്ടോ എടുക്കാനൊക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ഉണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. വെച്ചാൽ നിറച്ച് ടൂട്ടി ഫ്രൂട്ടി കഴിക്കുമ്പോൾ കടിക്കുകയാണ്. പിന്നെ അണ്ടിപ്പരിപ്പാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ കണ്ടോ, നല്ല ഭംഗിയായി. കുറച്ച് പിന്നെയും ഒരു 10-15 മിനിറ്റോളം കൂടിയും ബേക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടി, കണ്ടോ, ടൂട്ടി ഫ്രൂട്ടി എല്ലായിടത്തും. പിന്നെ കിസ്മിസിൻ്റെ കളറ്, കേക്കിൻ്റെ കളർ തന്നെ ഇല്ല, അത് കാരണം അതിലെടുത്ത് കാണില്ല. ബ്ലാക്ക് മുന്തിരി അല്ലല്ലോ എടുത്ത് ഇട്ടത്, അത് കാരണമാണ് കേട്ടോ കാണാത്തത്. അപ്പൊ അങ്ങനെ അടിപൊളി കേക്കായുണ്ട്. അപ്പൊ ഞാനത് മുറിച്ച് വെച്ചു. ഹായ്, അപ്പൊ കൂട്ടുകാർ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണേ. അപ്പൊ നമുക്ക് ഈസിയാണ് കേട്ടോ, അത്ര വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഇല്ല. ഞാൻ സോക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് സോക്ക് ചെയ്യാം, അതേപോലെ നാരങ്ങ, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുക കേട്ടോ. കൂടുതൽ ഇനി ലാസ്റ്റ് വലിച്ചു നിർത്തില്ല, വീഡിയോയിൽ പറഞ്ഞാലാണ് കൂട്ടുകാരെ കൂടുതൽ ശ്രദ്ധിക്കുക. ഞാൻ അവസാനം സംസാരിക്കുന്നത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തെന്ന് വരും സാധാരണ കാണുന്നവരൊക്കെ. അപ്പൊ ഞാൻ വീഡിയോയിൽ ഇടയിൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം കേട്ടോ. അപ്പൊ കൂട്ടുകാർക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പൊ കമന്റ് ആയിട്ട് താഴത്തെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. അപ്പൊ ഓക്കെ, ഇനി നാളെ രാവിലെ 9 മണിക്ക് അടിപൊളി ഒരു ഡയൻമേലേക്ക് ഈ റൈസിന്റെ വീഡിയോ ആണ്. നല്ല അടിപൊളി റെസിപ്പികളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.